ദർശൻ ആയുർവേദ ചികിത്സാലയം ട്രൂ ടു ദ ട്രഡീഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എച്ച്എംഎസിന്റെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എൽജെഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു വിലവർദ്ധനവിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അതായത് ക്രൂഡ് ഓയിലിന്റെ വില വളരെ തുച്ഛമായ രൂപത്തിലേക്ക് താഴ്ന്നപ്പോഴാണ് ആ വിലവർദ്ധന ഉണ്ടായത് ഇവിടെ എക്സൈസ് ഡ്യൂട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് തരത്തിലുള്ള എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒന്ന് സംസ്ഥാനങ്ങൾക്കടക്കം പങ്കുവെക്കേണ്ട എക്സൈസ് ഡ്യൂട്ടി അത് ഒരു ഒരു ഭാഗത്ത് അതിലൊരു വിഹിതം ജനസംഖ്യാനുപാതികമായി സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടും പിന്നീട് രണ്ട് എക്സൈസ് ഡ്യൂട്ടി കൂടി വന്നത് ഒന്ന് എഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടിയും ഈ രണ്ടും കൂടി വന്നപ്പോൾ 33 രൂപയിലധികം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു ഇതിലൂടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള എക്സൈസ് ഡ്യൂട്ടി ഒറിജിനൽ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെക്കണം എന്നാൽ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടിയും എഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കേണ്ടതില്ല അത് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പോകാൻ സംസ്ഥാനത്തിന് കിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ്റിന് ഒന്നും കിട്ടില്ല ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കോൺഗ്രസിൻ്റെ കാലത്ത് എടുത്തു ഇതൊന്ന് ശക്തമായി നടപ്പാക്കുക അതെന്താണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് എവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്ത് കണ്ടെത്തിയാലും അതിൻ്റെ വിതരണാവകാശം ഈ രാജ്യത്ത് റിലയൻസ് എന്ന കമ്പനിക്കാണ് അംബാനിക്കാണ് അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ചിലവെല്ലാം ഗവൺമെൻറ് വഹിക്കും പക്ഷേ അതിൻ്റെ വിതരണാവകാശം അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന് ഈ രൂപത്തിൽ കുത്തകകളെ പ്രീണിപ്പിക്കുക ഒരു ഭാഗത്ത് ജനങ്ങളുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് വഴി 17.5 ലക്ഷം രൂപയാണ് ഒരു വർഷം കേന്ദ്ര ഗവൺമെൻറ് ലഭിക്കുന്നത് 17.5 ലക്ഷം രൂപ മറുഭാഗത്ത് ഈ ഗവൺമെൻറ് പറയുന്നത് വികസനത്തിന് പണമല്ല എന്നാണ് എന്നാൽ 6 വർഷം മുമ്പ് മോഡിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിലെ കോർപ്പറേറ്റ് ടാക്സ് 30% ഇപ്പം അത് 6 വർഷം കൊണ്ട് 15% മഹാമാരിയുടെ ദുരിതത്തിനിടയിലും പെട്രോൾ ഡീസൽ വില ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി നിർത്തിവെക്കുക തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് വിനോദ് ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു നീലിയോട്ട് നാണു പി ടി കെ ബാബു കെ വി ലതീഷ് എന്നിവർ സംസാരിച്ചു